അടിമത്വത്തിൽ ജീവിക്കാനല്ല, സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത്. ഇന്ത്യ എന്ന ആശയത്തെ തകർത്തെറിഞ്ഞ് അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന RSS അടിമത്വം തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ചെറുത്തുനിൽപ്പുകളും പ്രതിരോധവും സജീവമാകണം. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന ചരിത്രവേളയിൽ നമ്മുടെ നിലപാടുകൾ ഒരിക്കലും ഇന്ത്യയുടെ ശത്രുക്കൾക്ക് സഹായകമാക്കരുത്. കഴിഞ്ഞ ദിവസം നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രതിനിധി സഭയുടെ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പത്രപ്രസ്താവനയിലെ വരികളാണ് നിങ്ങൾ കേട്ടത്. സംഘപരിവാർ മുക്ത കേരളം എന്ന കർമ്മ പദ്ധതിക്ക് രൂപം നൽകി എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്. ഹിംസയുടെയും വെറുപ്പിന്റെയും വംശീയ പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്നും അധികാര സ്വാധീനങ്ങളിൽ നിന്നും രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും രക്ഷിക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിടുന്നത്. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർത്തെറിയുന്ന സംഘപരിവാറിനെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ്, അതാണ് സംഘപരിവാർ മുക്ത കേരളം എന്ന ആശയത്തിന് പോപ്പുലർ ഫ്രണ്ടിനെ പ്രേരിപ്പിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ആശയം, സംഘപരിവാർ മുക്ത കേരളം എന്ന കാഴ്ചപ്പാട് എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു പ്രസ്താവന പോലെ അത്ര എളുപ്പമാണ് കാര്യങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് പറയാൻ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ നിലപാടിന് ഭീഷണിയാണ് സംഘപരിവാർ എന്ന് തുറന്നടിക്കാൻ ഒരു പോപ്പുലർ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ എന്ന കാര്യം അംഗീകരിച്ചേ മതിയാകൂ. സംഘപരിവാറും അവരുടെ ആശയങ്ങളും രാജ്യത്തിന് ഭീഷണിയാണെന്ന് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ അവരിന്നും പരസ്യമായ ഒരു തുറന്നു പറച്ചിലിനോ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനോ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് പോലെ ഹിന്ദുത്വ ആശയത്തെ മുൻനിർത്തിയാണ് RSS ഹിന്ദു സമൂഹത്തിനിടയിൽ സജീവമാകുന്നത്. എന്നാൽ ഹിന്ദുമതവുമായി പുലബന്ധം പോലും RSSന്റെ ഹിന്ദുത്വത്തിനില്ല. ഹിന്ദു ജനസാമാന്യവുമായി ഒരു തരത്തിലും RSS മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമായി യോജിക്കാൻ കഴിയില്ല. മതം സംഘപരിവാറിന് മുസ്ലിം ഉന്മൂലന അജണ്ടയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഹിന്ദുമതത്തെ ചൂഷണം ചെയ്ത് RSS നടത്തുന്ന രക്തച്ചൊരിച്ചിലുകൾ തിരിച്ചറിഞ്ഞ് ഹിന്ദു സമൂഹം RSSനെ സംഘപരിവാരത്തെ തള്ളിപ്പറയാൻ തയ്യാറാകണം എന്നുകൂടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വംശഹത്യ ഭീഷണികളിലൂടെ മുസ്ലിങ്ങളെയും ഇതര മത സാമൂഹിക ഘടകങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ RSS മുറവിളി കൂട്ടുന്നുണ്ട്. UP തെരഞ്ഞെടുപ്പ് ഫലം മുൻനിർത്തി ഹിന്ദുരാഷ്ട്ര സ്ഥാപനമെന്ന മനക്കോട്ട കെട്ടി രാജ്യം മുഴുവൻ കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ RSSനെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. നീതി പുലരുന്ന ഇന്ത്യക്കായി ജനത ഒരുപക്ഷത്തും RSS മറുവശത്തുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ RSS വിരുദ്ധ പക്ഷത്ത് അണിനിരക്കുകയാണ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കടമ. രാജ്യത്തുടനീളം അനിവാര്യമായും ഉയർന്നുവരേണ്ട സംഘപരിവാർ വിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ മുന്നണി പോരാളിയായി പോപ്പുലർ ഫ്രണ്ട് സമരരംഗത്തുണ്ടാകും. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിൽ അണിചേർന്നു നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കണമെന്നും പ്രതിനിധി സഭ ആവശ്യപ്പെടുന്നു. സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും ഫാഷിസത്തെ അകറ്റി നിർത്താൻ കേവല പ്രസ്താവനകൾ കൊണ്ട് മാത്രം സാധ്യമല്ല. ഫാഷിസത്തിന്റെ തീവ്ര ഹിന്ദുത്വത്തിന്റെ പരിഹാരം മൃദുഹിന്ദുത്വവുമല്ല. പല മതേതര കക്ഷികളും മൃദുഹിന്ദുത്വം മുൻനിർത്തി നടത്തുന്ന അനുനയ ശ്രമങ്ങൾ ഫലത്തിൽ ഫാസിസത്തിന് സഹായകമാണ്. ഇത്തരം കപട നിലപാടുകളെ തിരിച്ചറിഞ്ഞ് മതേതര കക്ഷികൾ RSSനെ തള്ളിപ്പറയണം. രാജ്യത്തിന്റെ ഉടമസ്ഥ അവകാശത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കുണ്ടെന്ന അഭിമാനബോധം അടിസ്ഥാനമാക്കിയുള്ള ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരണം. പോപ്പുലർ ഫ്രണ്ട് അഭിപ്രായപ്പെടുന്നു, തീർച്ചയായും അധികാരം കൈയാളുന്നവരുടെയോ അധികാരത്തിന് നേതൃത്വം നൽകുന്നവരുടെയോ മാത്രമല്ല ഇന്ത്യ. രാജ്യത്തിന്റെ ഉടമസ്ഥാവകാശം എല്ലാവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. നാം ഒന്നിച്ചു നിന്ന് നേടിയെടുത്തതാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. നമ്മളെ ഭിന്നിപ്പിച്ച് ആ ഉടമസ്ഥാവകാശം കൈക്കലാക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദളിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും അടിമകളാക്കാൻ കഴിയാത്തവരെ ഉന്മൂലനം ചെയ്ത് വംശഹത്യ നടത്തി എല്ലാം നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സംഘപരിവാർ മുക്ത കേരളത്തിന് ഏറെ പ്രസക്തിയുണ്ട്.